ഇത് കണ്ടോ, ഇതെന്താന്ന് മറന്നിട്ടില്ലല്ലോ. മറന്നെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. ഇത് ഞാൻ നേരെ കൊണ്ടുവന്ന് വല്യച്ചിന് കാണിച്ചു കൊടുക്കാൻ പോവാ. എന്നിട്ട് വല്യച്ചിന്റെ മുന്നിൽ വെച്ച് ഞാൻ നിന്നെ കൊണ്ട് സത്യം പറയിച്ചോളാം. ഈ പെണ്ണിന് വിശ്വസിക്കാൻ കൊള്ളില്ല. ഞാൻ മദ്യം മോഷ്ടിച്ച കാര്യം ഈ ഗ്രാമം എങ്ങനെ അറിഞ്ഞാൽ എന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ കാറ്റി പറക്കുമല്ലോ. പിന്നെ എന്റെ പ്രസിഡന്റ് ആവാനുള്ള സ്വപ്നം വെറും ഒരു സ്വപ്നമായി പോകും. ഈ വായാടി എന്റെ സ്വപ്നങ്ങളൊക്കെ വെള്ളത്തിലാക്കും. അതെ വീര, എന്താടാ നീ എന്ത് തമാശയായി കാണിക്കുന്നത്? ഇന്നലെ രാത്രി കഴിഞ്ഞത് അവിടെ കഴിഞ്ഞു, പിന്നെന്തിനാണ് ചെയ്യുന്നത്? ബൽദേവ്, എനിക്കുണ്ടായ പ്രശ്നമാണെങ്കിൽ രണ്ടെണ്ണങ്ങ് തന്നിട്ട് എല്ലാം അവസാനിപ്പിച്ചേന്. ഇതെന്റെ രൺവീരേട്ടന്റെ കാര്യം. രൺവീരേട്ടന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. ഞാൻ നിനക്കൊരു അവസരം തന്നോളാം. നീ ഉടനെ തന്നെ രൺവീരേട്ടനെ മുന്നിൽ ചെന്ന് നിൽക്കണം. എന്നിട്ട് രണ്ട് കൈയും കൂപ്പി മാപ്പ് ചോദിക്കണം. നീ എന്താടി അവസരം മുതലാക്കണം? ബൽദേവ് ആരുടെയും മുമ്പിൽ ഇന്ന് വരെ തല താഴ്ത്തിയിട്ടില്ല. നിന്നെ ചെറുപ്പം തൊട്ടേ തല കുനിപ്പിച്ചിട്ടുള്ളവളായിരിക്കും വീര. ഇപ്പോഴും നിനക്ക് തല കുനിക്കേണ്ടി വരും മോനെ. അല്ലെങ്കിൽ നിന്റെ വീട്ടിലേക്ക് വെറും രണ്ടടി വെച്ച് കയറേണ്ട ദൂരേ ഉള്ളൂ. ഈ ഫോട്ടോസും വീഡിയോസും വല്യച്ചിനെ കാണിച്ചു കൊടുക്കാൻ അധികം സമയമൊന്നും വേണ്ടി വരില്ല. എന്താ? എന്നാ ശരി, ഞാൻ മാപ്പ് ചോദിച്ചോളാം. മതിയല്ലോ? മതിയല്ലോ, എങ്കി വന്നോ, വാ. വീര, എന്താ ഇത്? ഒരു മാപ്പ് പറയണമെങ്കിൽ രാഹുകാലം വല്ലതും ഉണ്ടോ? ഏ, പിന്നെന്തിനാ ഇപ്പൊ തന്നെ അങ്ങോട്ട് എഴുന്നള്ളുന്നത്? പിന്നെ എപ്പോഴെങ്കിലും പോരെ. അധികം താമസിക്കാതെ തന്നെ നിന്റെ ഏട്ടനോട് ഞാൻ മാപ്പ് ചോദിച്ചോളാം. നീ വല്ലാത്തൊരു വിചിത്ര ജീവിയാണല്ലോ ബൽദേവേ. മാപ്പ് ചോദിക്കുന്നത് നീ ഔദാര്യമായിട്ടാണോ കാണുന്നത്? തെറ്റ് ചെയ്തത് മുഴുവൻ നീയാ. എന്നിട്ട് നിന്റെ മാപ്പിന് വേണ്ടി ഞങ്ങൾ കാത്തു നിൽക്കണം? ഓ, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ. അല്ലെങ്കിലും നീ എന്നെ കെട്ടാനൊന്നും പോകുന്നില്ലല്ലോ. പിന്നെന്തിനാ നീ എന്നെ നന്നാക്കാൻ നടക്കുന്നത്? അയ്യോടാ, വെറുതെ മണ്ടത്തരം പറയല്ലേ. നടക്ക അങ്ങോട്ട്. നീ ഒന്ന് തുള്ളാതെ നിക്കടി. ഞാനൊന്ന് കുളിച്ച് ഡ്രസ് മാറി വരട്ടെ, എന്നിട്ട് നമുക്ക് പോകുന്നതിനെ കുറിച്ച് തീരുമാനിക്കാം. കുളിച്ചതുകൊണ്ട് നിനക്ക് വലിയ മാറ്റൊന്നും ഉണ്ടാവില്ല എന്നുറപ്പാ. നിന്നെ പോലെ ഒരുത്തൻ ഗംഗാനദി പോയി മുങ്ങി കുളിച്ചാലും വലിയ മാറ്റൊന്നും വരാൻ പോണില്ല. മഹാഭാവി ഡീ, മിണ്ടിപ്പോവരുത്, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും, പറഞ്ഞേക്കാം. ശരി, ഞാൻ നിർത്തി. നിന്റെ തിരുമോ എന്താ എനിക്കിനി കാണണ്ട. പക്ഷെ ബൽദേവേ, നീ എത്രയും പെട്ടെന്ന് രൺവീരേട്ടനോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഇത് നീയൊന്ന് ഓർത്തു വെച്ചോ. നീ എന്തിനാണ് ഈ ഗ്രാമത്തിൽ ഇങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്? നിനക്ക് അമേരിക്കയിലേക്കോ ഇംഗ്ലണ്ടിലേക്കോ എവിടേക്കെങ്കിലും എഴുന്നള്ളിക്കൂടെ? നീ വിഷമിക്കണ്ട, നിന്നെ എയർപോർട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയി വിടാം. ഏയ് ഹലോ, ഇവിടുന്ന് ഞാനങ്ങ് പോയാ പിന്നെ നിന്നോട് ആരാടാ വഴക്കിടുക? നിന്നെ ആരാ നേർവഴിക്ക് നടത്തുക? വലിയ വർത്തനം പറയുന്നുണ്ടല്ലേ. ഒന്ന് പോടി, അവളുടെ ഒരു ഭീഷണി. എടാ രൺവീറെ, എടാ ഇന്ന് രാത്രി പെട്ടെന്ന് നീയും വീരയും പാർട്ടിന്ന് എങ്ങോട്ടാ പോയെ? ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നറിയോ? ആ, അത് പിന്നെ ഇടയ്ക്ക് വെച്ച് എനിക്ക് സുഖമില്ലാണ്ടായി. ഇപ്പോഴും തലവേന മാറിയിട്ടില്ല. എന്നാ നീ കുറച്ചുനേരം വിശ്രമിക്കടാ. ഈ പൊരി വെയിലത്ത് പണിയെടുത്തുകൊണ്ടിരുന്ന തല ചൂടാതിരിക്കുന്ന എങ്ങനെയാ? എടാ രൺവീറെ, ചൂട് വേണ്ടത് കടയിലെ ചീനച്ചട്ടിയില്ല, നിന്റെ തലയിലല്ല. നീ ഒരു കാര്യം ചെയ്യ്, പണി അവിടെ കിടക്കട്ടെ. നീ എന്നോട് കടയിലേക്ക് വന്നേ, നല്ല ഉഗ്രനൊരു ലസ്സി തരാം, നിന്റെ അസ്വസ്ഥതയൊക്കെ മാറിക്കോളും. ഇപ്പൊ ഒന്നും വേണ്ടടാ, ഇന്നിവിടെ ഒരുപാട് പണികിടപ്പുണ്ട്, ഒരു മിനിറ്റ് പോലും സമയം കളയാൻ പറ്റില്ല. ഹലോ രൺവീർ. പ്രേതൊന്നുമല്ല, ഇത് ഞാനാ ഗുഞ്ചൻ. നീ ഇങ്ങനെ കണ്ണുരുട്ടി എന്താ നോക്കുന്നേ? എന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? നീ എനിക്ക് ബൈക്ക് എങ്ങനെ ഓടിക്കുന്നെന്ന് പഠിപ്പിച്ചു തരുമോ? എനിക്ക് ബൈക്ക് ഓടിക്കാൻ പഠിച്ചേ പറ്റൂ. നിനക്ക് ബൈക്ക് ഓടിക്കാൻ പഠിക്കണമെന്നോ? എന്തിനാ?
അല്ലെങ്കിൽ തന്നെ ഈ ബൈക്ക് നല്ല ഭാരമുള്ളതാ. നീ ആണെങ്കിൽ പഞ്ഞു പോലെ അല്ലേ, അതെങ്ങനെ മറിഞ്ഞു വീഴാണെങ്കിൽ. ചില അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഈ ഗുഞ്ചൻ പാറ പോലെ ഉറച്ചതാ. അതൊക്കെ പോട്ടെ, എന്റെ സമയം ഇങ്ങനെ വെറുതെ പാഴാക്കല്ലേ. നിന്നെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമല്ലയോ. പറ്റില്ല, ഇവനിപ്പോ സഹായിക്കില്ല ഗുഞ്ചൻ. ഇവനിപ്പോ സമയമില്ല, ശരീരത്തിനാണെങ്കിൽ സുഖമില്ല. നീ പോയിക്കോ മോളെ. അല്ലേ രണ്ടുപേരെ? ഇല്ല, കുഴപ്പമൊന്നുമില്ല, ഞാൻ പഠിപ്പിച്ചുതരാം. ഞാൻ പോയിട്ട് വരാം. വേണ്ട വേണ്ട, നീ വരണമെന്നില്ല. ആദ്യം അതങ്ങ് തീർത്തിട്ട് വന്നാ മതി. ഇവിടെ ഓടിച്ച ശരിയാവില്ല, നമുക്ക് അവിടെ ആ നല്ല റോഡിലേക്ക് പോകും. ശരി. വീഴും, വീഴല്ലേ. ഇനി പറയുന്ന കേട്ടോ, ഇതിന് പറയുന്നത് ഹാൻഡിൽ എന്നാണ്. അതായത് നമ്മള് കുട്ടിക്കാലത്ത് സൈക്കിൾ ഓടിക്കാറുണ്ടായിരുന്നു, ഇത് നിയന്ത്രിക്കാന്നുള്ളതാണ് പ്രധാനം. പിന്നെ ഇതാണ് ക്ലച്ച്, അതാണ് ബ്രേക്ക്, അത് റേസ് ചെയ്യാനുള്ളത്, ഇത് ഗിയർ. മനസ്സിലായോ? ഓക്കേ. ഈ ബൈക്ക് എന്താ കേടാണോ? ഇത് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ. ആഞ്ഞ ചവിട്ടിയാലേ സ്റ്റാർട്ട് ആവും എന്താ എന്നോട് നേരത്തെ പറയാഞ്ഞ്? ഞാൻ എന്താ ഗണിച്ചറിയോ? ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിട്ട് എന്റെ മുടി മുഴുവൻ ചീത്തയാവുമല്ലോ. ചീത്തയാവില്ല. ആ ഇപ്പോ ഫസ്റ്റ് ഗിയർ ഇട്ടെ, ക്ലച്ച് നന്നായിട്ട് പിടിച്ചോണം. ചെറുതായിട്ടൊന്ന് റേസ് ചെയ്തേ. കുറേശ്ശെ കുറേശ്ശെ. ക്ലച്ച് പിടിച്ചോണേ. ഇപ്പൊ ഇനി രണ്ടാമത്തെ ഗിയർ ഇട്ടെ. ഇനി ക്ലച്ച് വിട്ടോ. ഗുഞ്ചൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഗുഞ്ചൻ, നീ റൺവീർ റൺവീർ എന്ന് വിളിക്കാതെ ട്രാക്ടർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ബ്രേക്ക് കുടിക്കായിരുന്നല്ലോ. എന്നാ അങ്ങോട്ട് മാറിക്കേ. ഇപ്പൊ വണ്ടി ഓടിക്കാൻ ഞാൻ പഠിച്ചു എന്നാ എനിക്ക് തോന്നുന്നേ. ബാക്കി കുറച്ച് നമുക്ക് നാളെ പഠിക്കാം.
രൺവീരെ നിനക്ക് ദാഹിക്കുന്നുണ്ടെങ്കിൽ ഇതേ അവിടെ പോയി നമുക്ക് സർവത്ത് കുടിക്കാം. ഇവിടെ അടുത്തൊരു കടയുണ്ട്. നീ ഭാഗ്യമുള്ളവനാ രൺവീരെ, എല്ലാരും എനിക്കാ സർവത്ത് വാങ്ങിത്തരാറ്. നിനക്കിന്ന് ഞാൻ വാങ്ങിത്തരാം. ചേട്ടാ, ദേദിന്റെ 4 കോപ്പീസ് വേണമായിരുന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ വരാം. എനിക്കിപ്പോ തോന്നുന്നു ഞാൻ നിന്റെ ഒഫീഷ്യൽ കൂലിയായിട്ട് മാറിയെന്ന്. കാരണം നീ എവിടെ പോവാണെങ്കിലും എന്നെയും വലിച്ചഴിച്ചോണ്ടാണല്ലോ പോകുന്നേ. നീ വിഷമിക്കണ്ട കരൺ, നീ ലണ്ടനിലേക്ക് പോകുമ്പോ ഞാൻ നിനക്ക് പ്രൊമോഷൻ തരാം. റിയലി? എന്ത് പ്രൊമോഷൻ ആണോ? കൂലിയിൽ നിന്നും പേഴ്സണൽ അസിസ്റ്റന്റ്. റൈറ്റ്. പോകാലോ. ഓക്കേ അസിസ്റ്റന്റ്. ഓ മക്കളൊന്നും നിന്നേ, നിങ്ങളെ അവർ ശരിക്കും ദ്രോഹിച്ചല്ലേ. വളരെ ഇടുങ്ങിയ ചിന്താഗതിക്കാരാ ഈ ഗ്രാമവാസികൾ. കഷ്ടം തന്നെ, ഒരാണും പെണ്ണും തമ്മിൽ സംസാരിച്ചാൽ അതിനൊരൊറ്റ അർത്ഥം മാത്രമേ ഉള്ളൂ. നിങ്ങളെന്തെങ്കിലും വല്ല ജോലിക്കാരുമായിരിക്കും ആ ടെറസിന് മുകളിൽ നിന്ന് സംസാരിച്ചത്. ഈ പ്രീതംപുരിയിലെ ആൾക്കാരുടെ ഒരു കാര്യം, കൊച്ചു പിള്ളേരെ പോലും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ. സുർജിത്തമ്മാവ, ഞങ്ങളുടെ കാര്യങ്ങളെ കുറിച്ച് എന്തുമാത്രം വേദനിക്കുന്ന മനസ്സാ അമ്മാവനുള്ളത്. അമ്മാവ, ഞങ്ങൾ പട്ടണത്തിൽ നിന്ന് വന്നവരാ. നിങ്ങൾ പറഞ്ഞത് മനസ്സിലാവാതിരിക്കാൻ കാട്ടിൽ നിന്ന് വന്നവരല്ല. ഞാൻ അങ്ങനൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല എന്റെ മോളെ. ഉള്ള കാര്യം സത്യസന്ധമായിട്ട് ഞാനങ്ങ്. സത്യസന്ധനോ? നിങ്ങൾ ഭൂമി കൈയടക്കി വെച്ചിരിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാരോട് ഈ സത്യസന്ധത ചോദിച്ചറിയണം. നിങ്ങൾ സത്യസന്ധനാണെങ്കിൽ സത്യത്തിന് ഇവിടെ ഒരു വിലയുമില്ല. കൊച്ചേ, ഞാൻ റബ്ബിന്റെ ആളാ, റബ്ബിനെ മാത്രമേ പേടിക്കൂ. തെറ്റു മുഴുവനും ചെയ്തതും പോരാഞ്ഞിട്ട് എന്റെ മേക്കിട്ട് കയറാൻ വരുന്നു. ഞാൻ തെറ്റ് ചെയ്തോ ഇല്ലയോ, എന്തായാലും അമ്മാവിന്റെ അഭിമാനം പോയില്ലേ. ഇനി പോയി തക്കാളിയുടെ കറ കഴുകി കളയാൻ നോക്കാം. താമസിപ്പിക്കല്ലേ. ഇങ്ങനൊരു അഹങ്കാരം കാണിക്കാൻ നിനക്ക് എവിടുന്നാണ് ഈ ധൈര്യം വന്നത്? ആരോടാ കളിക്കുന്നത് നിനക്ക് ശരിക്കറിയില്ല. ഇപ്പൊ നിന്റെ കുടുംബത്തിന്റെ ചരട് ഈ സുർജിത്തിന്റെ കയ്യിലാ. നിന്റെ ഭൂമി നീ ഇവിടെ എന്തു ചെയ്യാ? എന്റെ കൂടെ വീട്ടിലേക്ക് വാ, അത്യാവശ്യ കാര്യമുണ്ട്. എന്തു പറ്റുമല്ലേ മേ, വീട്ടിലെന്താ ഇത്രയ്ക്ക് അത്യാവശ്യം? അത് ഞാൻ നിന്നോട് വീട്ടിൽ ചെന്നിട്ട് പറയാം. നീ ഇവനോട് എന്തിനാ മിണ്ടാൻ പോയത്? ഇവൻ മഹാദുഷ്ടനാണ് മോളെ, അവനോട് നീ മിണ്ടരുത്. പറഞ്ഞേക്കാം, ഇതെങ്ങാനും നിന്റെ അമ്മ കണ്ടിരുന്നെങ്കിൽ അവക്ക് ശരിക്കും ദേഷ്യം വന്നേനെ. ഇനി ഇങ്ങനെ ചെയ്യരുത്. നീ ഇവിടെ നിന്നോ, ഞാൻ ഇപ്പൊ വരാം. സുർജിത് സിംഗ്, നിവൃത്തി കേടുകൊണ്ട് നിങ്ങളുമായി തുടങ്ങിയ ബന്ധമുണ്ടല്ലോ, പണ്ടു മുതൽ ഇന്ന് വരെയുള്ള ഈ ബന്ധം, അതിലേക്ക് ഒരിക്കലും ഈ പെങ്കൊച്ചിനെ വലിച്ചിഴക്കരുത്. അവളുമായിട്ട് നിനക്കെന്ത് കാര്യം സുർജിത്തെ? മേലിൽ ഇത് ആവർത്തിക്കരുത്, പറയുന്ന മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി മനസ്സിലാക്കാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ നിന്നെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേറെ നല്ല വഴി എനിക്കറിയാം. ഇനി നിന്റെ ഭാഗത്തുനിന്ന് അവിവേകം ഉണ്ടായാ ആ രീതിയിലായിരിക്കും ഞാൻ പെരുമാറുക. നീ കുറിച്ചിട്ടോ. ഗുഞ്ചൻ, ഒരു കാര്യം ചോദിക്കട്ടെ? അത് പെട്ടെന്ന് നിനക്കിങ്ങനെ ബൈക്ക് ഓടിക്കാൻ പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി. അതോ,
ഇന്നത്തെ കാലത്ത് പട്ടണത്തിലെ പെൺകുട്ടികളെല്ലാം ബൈക്കോടെ ചെല്ലേ പോകുന്നത്? പിന്നെ എനിക്കങ്ങനെ അത് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അത് മാത്രമല്ല, ഗുഞ്ചന എപ്പോഴും പട്ടണത്തിലെ പെൺകുട്ടികളെക്കാളും ഒരുപടി മേലെ നിൽക്കൂ. വീര ഓടിക്കുന്നത് കണ്ടപ്പോ നിനക്ക് ഓടിക്കണം തോന്നിയതായിരിക്കും. അതെ, അവളിങ്ങോട്ട് വന്നതിൽ പിന്നെ ഗ്രാമത്തിലുള്ളവരൊക്കെ അവള് ബൈക്ക് ഓടിക്കുന്നത് കണ്ട് അന്താളിച്ച് നിക്കുക. ഈ ഗ്രാമത്തിൽ ഈ ഗുഞ്ചൻ അല്ലാതെ വേറൊരു പെണ്ണ് വിലസുന്നത് അതൊരിക്കലും ഈ ഗുഞ്ചന് സഹിക്കാൻ പറ്റുന്ന കാര്യല്ല. എനിക്ക് അവളോട് അസൂയയാണെന്നൊന്നും നീ തെറ്റിദ്ധരിക്കൊന്നും ചേരുത് കേട്ടോ. അങ്ങനെയൊന്നുമല്ല, അവൾ എന്റെ ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരിയാ. അതുകൊണ്ട് എനിക്ക് അവളോട് മത്സരിച്ച് ജയിക്കണമെന്നില്ല. എനിക്കൊരാഗ്രഹമേ ഉള്ളൂ, ഈ ഗ്രാമത്തിലെ എല്ലാവരും എന്നെ പറ്റി മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. ഇവിടുത്തെ ആമ്പിള്ളേരൊക്കെ എന്റെ പുറകിന് ഇങ്ങനെ കറങ്ങി നടക്കണം. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ഗ്രാമത്തിലെ പെൺകുട്ടികൾക്കെല്ലാം നീ എന്ന് വെച്ച ജീവനാ. പക്ഷെ നീയോ ആ പാവങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്ക് പോലും ചെയ്യില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിന്റെ മനസ്സിൽ വല്ല പെമ്പിള്ളാരുണ്ടോ? എങ്കിൽ പറ നമുക്കൊന്ന് ആലോചിക്കാം. ചിലപ്പോ പറയാൻ പറ്റില്ല, ആ പെണ്ണ് ഒരു പക്ഷേ നിന്നെ മനസ്സിൽ ആലോചിച്ച് സ്വപ്നം കാണുന്നുണ്ടാവും. ഇല്ലല്ല, അങ്ങനെയൊന്നുമില്ല. രൺവീരെ സമ്മതം പറ, മണി മണി പോലത്തെ പെമ്പിള്ളാരെ കിട്ടില്ല നിനക്ക്? എനിക്ക് തട്ടിട്ടിരിക്കാൻ പോവാ? എനിക്ക് വേണ്ടി സമ്മതിക്ക് രൺവീരെ. ഞാൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ നീ അത് അനുസരിക്കില്ല എന്നുണ്ടോ? സമ്മതിക്ക് രൺവീർ, സമ്മതിക്ക്. നീ സമ്മതിച്ചില്ലെങ്കിൽ ഞാൻ നിന്നെ വിടില്ല. സമ്മതമാന്ന് പറ, പറ. ഒന്ന് ചുമ്മാതിരി എന്റെ നാണംപുര രാജ്യത്തിലെ രാജകുമാര, നിന്റെ കൂട്ടുകാരിയോടൊന്ന് തുറന്നു പറയില്ലേ? ഇല്ല ഗുഞ്ചൻ, സത്യമായിട്ട് ആരുമില്ല. അത് ശരി, പിന്നെന്തിനാ നീ ഇങ്ങനെ താമസിപ്പിക്കുന്നേ? നിന്റെ ജീവിതത്തിലേക്ക് ഒരു പെൺകുട്ടിയെ കൈപിടിച്ച് കൊണ്ടുവന്നാൽ എന്താ? നോക്കിയ രൺവീരെ, നിനക്ക് കല്യാണത്തിന് സമ്മതാന്ന് പറ, നിനക്ക് വേണ്ടി പെമ്പിള്ളേരൊക്കെ വരിവരിയായിട്ട് നിക്കും. അതിലേതെങ്കിലും ഒരു പെൺകുട്ടിയെ നിനക്ക് എന്തായാലും ഇഷ്ടമാവും. ഗുഞ്ചൻ, തൽക്കാലം എനിക്ക് അതിനൊന്നും സമയമില്ല. അതെ, നിന്നെ ഞാൻ അങ്ങ് വെറുതെ വിടുന്ന് വിചാരിക്കണ്ട. കൊറേയായി നാടകം കളിക്കുന്നു. ഞാൻ വിദേശത്ത് പോകുന്നതിന് മുൻപ് നിന്നെ ഒരു നാടൻ മണവാളിന്റെ രൂപത്തിൽ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. നിനക്ക് പെണ്ണ് കേട്ടാ സമ്മതാണെന്ന് വീട്ടിൽ പറ. രൺവീരെ സമ്മതാന്ന് പറ, നല്ല മണി മണി പോലത്തെ പെമ്പിള്ളേരെ കൊണ്ട് തരില്ലേ? എനിക്ക് തൽക്കാലത്തേക്ക് ഒരു മണി. നീ ഒറ്റത്തടിയായിട്ട് ജീവിക്കാൻ പോവാണോ? വഴക്കാളി ചേർക്കൻ, നീ സമ്മതാന്ന് പറയുന്നത് വരെ ഞാൻ നിന്നെ വെറുതെ വിടില്ല. എനിക്ക് വേണ്ടി ഒന്ന് സമ്മതിക്ക് രൺവീരെ. ഞാൻ പറഞ്ഞാ നീ കല്യാണത്തിന് വേണ്ടി സമ്മതിക്കില്ലേ? പാര രൺവീർ, സമ്മതമാന്ന് പാര രൺവീർ, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവില്ലേ. പാര രൺവീർ, സമ്മതമാന്ന് പാര. ആദ്യം ഞാൻ ഞാൻ കല്യാണം കഴിച്ചോളാം. നിനക്കിപ്പോ സന്തോഷമോ? പതുക്കെ പതുക്കെ താഴെ വീഴും ഗുഞ്ചൻ. പ്രീതംപുര നിവാസികളെ, രൺവീർ കല്യാണത്തിന് വേണ്ടി സമ്മതിച്ചിരിക്കുന്നു. ആർക്കെങ്കിലും ആലോചിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സമീപിക്കാം. നീ എല്ലാം കുളമാക്കില്ലടാ രൺവീറെ. ഗുഞ്ചനോടൊന്നും പറയാതിരുന്ന ശരിയായില്ല. നീ എന്ത് വിവരക്കേടാ പറയുന്ന? വായി തോന്നി വിളിച്ചു പറയാ. രൺവീറെ, ഇത്തരം അവസരങ്ങൾ എപ്പോഴും കിട്ടില്ല. രൺവീർ നുണ പറയുന്ന കുറവല്ലേ? നിന്റെ കണ്ണുകളിൽ ഗുഞ്ചനോടുള്ള സ്നേഹം ഞാൻ കുറെ നാളായി കാണുന്നു രൺവീറെ. അവളൊരു പൊട്ടി, ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല. നിനക്ക് നിന്റെ വീട്ടിൽ വേറെ പെണ്ണെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. നീ വാ തുറന്നൊന്നും പറയാതിരുന്ന ഒരിക്കലും അവളൊന്നും അറിയില്ല.
നീ അവളെ ഒരുപാട് സ്നേഹിക്കുന്നില്ലടാ. ഇല്ല ദൽവീർ, അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലില്ല. ഇനി അങ്ങനെ വല്ലതും നടന്നാൽ തന്നെ എനിക്ക് അവളുടെ സ്വപ്നമൊക്കെ പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേറൊരു കാര്യമുണ്ടടാ, നമ്മൾ ഓർത്തു വയ്ക്കുന്ന സ്വപ്നങ്ങൾ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയുന്നതായിരിക്കണം. അല്ലെങ്കിൽ അതൊക്കെ രാത്രി കണ്ട് രാവിലെ മറക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ അത് വലിയ വേദന ഉണ്ടാക്കും. ഞാൻ പറയുന്ന നീ കേക്ക്, ഇത്തരം കാര്യങ്ങൾ വെച്ച് താമസിപ്പിക്കണ്ട. ഇല്ല ദൽവീർ, അങ്ങനെ ഒന്നും എൻ്റെ മനസ്സിലില്ല. അവൾ എൻ്റെ ഒരു നല്ല കൂട്ടുകാരിയാ. ഇനി അങ്ങനെ വല്ലതും നടന്നാൽ തന്നെ എനിക്ക് അവളുടെ സ്വപ്നങ്ങളൊക്കെ പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റുമെന്നും തോന്നുന്നില്ല. അവൾക്കൊരു NRI ചെറുക്കനെ വേണ്ടത്, നാട്ടുകാരെയൊന്നും വേണ്ട. അത് മാത്രമല്ലടാ, നമ്മൾ ഓർത്തു വയ്ക്കുന്ന സ്വപ്നങ്ങൾ പൂർണ്ണമാക്കാൻ കഴിയുന്നതായിരിക്കണം. അല്ലാത്ത സ്വപ്നങ്ങളൊക്കെ രാത്രി കണ്ട് രാവിലെ മറക്കുന്ന നല്ലത്. അല്ലെങ്കിൽ അത് വല്ലാത്ത വേദനയെ നമുക്ക് തരിക. എന്നാ ഞാൻ സന്തോഷമുള്ള ഒരു വാർത്ത പറയട്ടെ, നമ്മുടെ രൺവീർ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് പറഞ്ഞു. പറഞ്ഞത് കേട്ടില്ലേ, കല്യാണം കഴിക്കാൻ സമ്മതമാണ്. ഞാൻ സത്യം പറഞ്ഞത്, ഞാനിപ്പോ അവനോട് സംസാരിച്ചിട്ടാ വരുന്നേ. ഉടനെ തന്നെ അവന് വേണ്ടി ഒരു സുന്ദരി പെൺകുട്ടിയെ കണ്ടു വെച്ചോ. അവൻ നാളെ ചിതിൽ നിന്ന് പിന്മാറുന്നതിന് മുൻപ് ഒരുക്കങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ രൺവീറിനെ കൊണ്ട് സമ്മതിപ്പിച്ചത് അവന്റെ കൂട്ടുകാരിയായ ഈ ഞാനാ. അതുകൊണ്ട് എനിക്കുള്ള മിഠായികളൊക്കെ വേഗം പോയി തയ്യാറാക്കി വെക്ക്. എത്രയും പെട്ടെന്ന് ഞാൻ അതിനുവേണ്ടി വീട്ടിൽ വരുന്നതായിരിക്കും. ചെല്ലുന്നേ. ഞാൻ എല്ലാവരോടും അവസാനമായിട്ട് പറയാ, എനിക്ക് കല്യാണം കഴി. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാ, ഞാൻ കല്യാണം എല്ലാം കഴിക്കും. പക്ഷെ ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെയാ മോനെ? അത് ഞാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ ആരിഷ്ടപ്പെടും മോനെ? പെണ്ണിനെ ഇഷ്ടപ്പെടേണ്ടത് ഞാനല്ലേ. ഈ അവകാശം മറ്റാർക്കും കിട്ടില്ല. അങ്ങനെയല്ലേട്ടാ? വീരകണ്ട് ഇഷ്ടപ്പെടട്ടെ, വീരകണ്ട് ഇഷ്ടപ്പെട്ടാ മതി.